हेलो स्टूडेंट्स, इत पार्टिकल फिजिक्स मूाम क्लास ई क्लास नाम एलिमेंटरी पार्टिकल काउंट एंड नंबर्स सिलबस पशे सिलबस कंसर्वेशन लॉस एंड सिमेट्री टाइटल कड़को कंसर्वेशन लॉस भाग एलिमेंटरी पार्टिकल काउंट एंड नंबर्स रीती नाम डिस्कस सिमेट्रिक कंसर्वेशन सिमेट्री नाम अड़ता क्लास डिस्कस ओके श्रद्धि सो क्लासिफाइंग द वेरियस एलिमेंटरी पार्टिकल सेवरल डिस्क्रीट क्वांटम नंबर्स आर यूज्ड अल क्वांटम नंबर्स यूज या जस्ट और इंट्रक्षन तंदिट्ट नमुक्क अयिनकत्तोट्ट पोकाम मूनो नालेण्णम नमुक्क पढ़िक्कानुल्लत ओके नाउ वी ऑलरेडी फेमिलियर विद द टू सच क्वांटम नंबर्स नेमली दोस डिस्क्राइब द पार्टिकल चार्ज एंड स्पिन രണ്ട് ക്വാണ്ടം നമ്പറിനെ കുറിച്ച് നമ്മൾ ഫെമിലിയർ ആണ് ഏതൊക്കെയാണ് ചാർജും അതുപോലെ തന്നെ സ്പിന്നും സ്പിന്നിന്റെ ബേസിസിലാണല്ലോ എലമെന്ററി പാർട്ടിക്കിളിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ആ ഒരു ഐഡിയയിൽ നമുക്കത് അങ്ങനെ പറയാം ഓക്കെ ദെൻ ദീസ് ക്വാണ്ടം നമ്പേഴ്സ് സ്പെസിഫൈ മെഷറബിൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഓൾവേസ് കൺസേർവ്ഡ് പാർട്ടിക്കിളിന്റെ ചാർജും അതായത് ഇതിനെ എലമെന്ററി പാർട്ടിക്കിൾ റിയാക്ഷൻ ടോട്ടൽ ചാർജ് ആൻഡ് ടോട്ടൽ സ്പിൻ റിമെയിൻസ് കോൺസ്റ്റന്റ് അപ്പൊ അതൊരു ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ലോ ഓഫ് കൺസർവേഷൻ സ്പിൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം These quantum numbers specify measurable physical property and are always conserved. That is why it is conserved. Then, all elementary charges are zero or plus or minus one. So, three types are there: neutral, plus one, or minus one. So, these are elementary charges. The charge is conserved in all processes, and no exceptions are known. ഈ ചാർജ് എന്താണ് കൺസേർവ്ഡ് അപ്പൊ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞ് ഒരു ടൈപ്പിൽ നമുക്ക് ഈ പറയുന്ന ചാർജിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം ദെൻ അടുത്തത് സ്പിൻ ക്വാണ്ടം നമ്പറിനെ കുറിച്ചാണ് നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്ത രണ്ടെണ്ണത്തിൽ ഒരെണ്ണം ഓക്കെ ദ സ്പിൻ ക്വാണ്ടം നമ്പർ ജെ ഈസ് ഐദർ ആൻ ഇൻഡിജർ ഓർ ആൻ ഹാഫ് ഓഡ് ഇൻഡിജർ ഫോർ ദ പാർട്ടിക്കിൾസ് ഓഫ് എ ഡിറ്റക്ടർ അപ്പൊ നമുക്ക് രണ്ട് തരം നമ്മൾ കഴിഞ്ഞ ദിവസവും അങ്ങനെ തന്നെയാണ് തെർമിയോൺസും ബോസോൺസും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഹാഫ് ഇൻഡിജർ സ്പിൻ ഉള്ളതിനെ ഫെർമിയോൺസ് എന്നും ഇൻഡിജർ സ്പിൻ ഉള്ളതിനെ ബോസോൺസ് എന്നും നമ്മൾ പറയാറുണ്ട് അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത് സ്പിൻ ക്വാണ്ടം നമ്പർ ജെ ഈസ് ഐദർ ആൻ ഇൻഡിജർ ഓർ ഹാഫ് ഓഡ് ഇൻഡിജർ ഫോർ ദ പാർട്ടിക്കിൾസ് ഓഫ് ആ ഡിറ്റക്ടർ ഇതുവരെ കണ്ടുപിടിച്ച പാർട്ടിക്കിൾസിന് രണ്ട് തരത്തിലുള്ള സ്പിൻ ആണ് ഒന്നിനെ ഹാഫ് ഇൻഡിജർ സ്പിൻ കാണാൻ പറ്റും അല്ലെങ്കിൽ ഫുൾ ഇൻഡിജർ സ്പിൻ നമുക്ക് കാണാൻ പറ്റും ദെൻ Particle with the integer spin obey Bose-Einstein statistics and are called bosons. ആദ്യത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ മറ്റേ നമുക്ക് എന്ത് പറയാൻ പറ്റും ഫെർമിയോൺ സോ വിച്ച് ഒബേസ് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ആർ കോൾഡ് ഫെർമിയോൺ ഓക്കെ ഇത് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇതല്ലാതെ ബാക്കി എന്തൊക്കെയാണ് നമ്മൾ കൺസർവേഷന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ കാണാൻ ഓക്കെ ശ്രദ്ധിക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബേരിയോൺ നമ്പർ എന്ന് പറയുന്നത് അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ബേരിയോൺ നമ്പർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അപ്പൊ അതെന്താ പറയുന്നതെന്ന് ശ്രദ്ധിക്കുക ഈച്ച് ബേരിയോൺ നമ്മൾ ബേരിയോൺ എന്താണ് ഇലക്ട്രോൺ എന്താണ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ അത് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഈച്ച് ബേരിയോൺ ബേരിയോൺ ആണെങ്കിൽ അതിന് ബേരിയോൺ നമ്പർ വൺ എന്നും അതിന്റെ കറസ്പോണ്ടിങ് ആന്റി പാർട്ടിക്കിളിന് ആന്റി ബാരിയോണിന് നമ്മൾ മൈനസ് വൺ എന്നും പറയും അപ്പൊ ബേരിയോൺ ആണെങ്കിൽ ബി എസ് ഇക്വൽ ടു വൺ എന്നും ആന്റി ബാരിയോൺ ആണെങ്കിൽ ബി എസ് ഇക്വൽ ടു മൈനസ് വൺ എന്നും ഇടണം ഇനി ബാരിയോൺ അല്ലാത്ത പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിലോ വി ഹാവ് ടു പുട്ട് ബി എസ് ഇക്വൽ ടു സീറോ ഇങ്ങനെ വേണം ഓരോ പാർട്ടിക്കിളും നമ്മൾ ഇടാൻ വേണ്ടി എന്നിട്ട് ലെഫ്റ്റ് സൈഡിലെ ബേരിയോൺ നമ്പർ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലെ ബേരിയോൺ നമ്പർ എന്ന് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ബേരിയോൺ നമ്പർ ആയി അപ്പോ അതാണ് പറയുന്നത് നോക്കുക ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ബേരിയോൺ സ്റ്റേറ്റ്സ് ദാറ്റ് The sum of the baryon numbers of all the particles after reaction or decay must be same as their sum before. The sum of the baryon numbers of all the particles after reaction, reaction കഴിഞ്ഞതിനു ശേഷമോ അല്ലെങ്കിൽ decay കഴിഞ്ഞതിനു ശേഷമോ അതിനു മുമ്പും back പിന്നും എന്തായിരിക്കണം sum അതിന്റെ same ആയിരിക്കും എന്നാണ് law of conservation of baryons പറയുന്നത്. ഈ ഒരു സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ വരുന്ന അടുത്ത വരുന്ന നമ്പേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക ദിസ് റൂൾ എൻഷുവേഴ്സ് ദാറ്റ് എന്താണ് പ്രോട്ടോൺ കനോട്ട് ചേഞ്ച് ഇൻ ടു എൻ ഇലക്ട്രോൺ ഈവൻ ദോ ന്യൂട്രോൺ ക്യാൻ ചേഞ്ച് ഇൻ ടു പ്രോട്ടോൺ കണ്ടോ കാരണം എന്താണ് പ്രോട്ടോണിന്റെ ചാർജ് പ്ലസ് വൺ ആണ് അല്ലെ ഓക്കെ എന്താണ് ഇലക്ട്രോൺ ഇലക്ട്രോൺ എന്തല്ല ബേരിയോൺ അല്ല ഫെർമിയോൺ ആണ്
അപ്പൊ ഒരിക്കലും പ്രോട്ടോണിൽ നിന്നും എന്തുണ്ടാവില്ല ഇലക്ട്രോൺ ഉണ്ടാവില്ല അതേസമയം എന്ത് സംഭവിക്കാം ന്യൂട്രോൺ ക്യാൻ ചേഞ്ച് ഇൻ ടു പ്രോട്ടോൺ ന്യൂട്രോൺ എന്തായിട്ട് മാറാൻ പറ്റും പ്രോട്ടോൺ ആയിട്ട് മാറാൻ പറ്റും ഈ റൂൾ വെച്ച് നമുക്ക് അത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ ദെൻ ബേരിയോൺ കൺസർവേഷൻ എൻഷുവേഴ്സ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ പ്രോട്ടോൺ എഗെയിൻസ്റ്റ് ദ ഡീകേയിങ് ഇൻ ടു എ പാർട്ടിക്കിൾ ഓഫ് സ്മോളർ മാസ് അപ്പൊ എന്തുകൊണ്ടാണ് പ്രോട്ടോൺ ന്യൂക്ലിയസിന്റെ അകത്ത് സ്റ്റേബിൾ ആയിരിക്കുന്നത് എന്നുള്ളത് ഈ ബേരിയോൺ കൺസർവേഷൻ തിയറി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും So that is the significance of the baryon number. Okay. അടുത്ത ഒരു law of conservation. അപ്പൊ നമ്മളിപ്പോ മൂന്നെണ്ണം പഠിച്ചു കഴിഞ്ഞു law of conservation of spin പറഞ്ഞു law of conservation of എന്താ പറയുന്നത് സ്പിന്നും അതുപോലെ തന്നെ സ്പിന്നും ചാർജും പറഞ്ഞു പിന്നെ പറഞ്ഞു law of conservation of baryon നമ്പറും പറഞ്ഞു അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ലെപ്റ്റോൺ നമ്പറിനെ കുറിച്ചാണ് കാരണം എന്താണ് ബേരിയോണും ലെപ്റ്റോണും എന്നാണല്ലോ നമ്മൾ രണ്ടായിട്ട് ക്ലാസ്ഫൈ ചെയ്തത് സോ ലെപ്റ്റോൺസ് ആർ സപ്പോസ് ടു പൊസസ് ദ പ്രോപ്പർട്ടി കോൾഡ് ലെപ്റ്റോൺ നമ്പർ അപ്പൊ ലെപ്റ്റോൺ നമ്പർ ഉണ്ട് ഓക്കെ സിൻസ് ന്യൂട്രിനോസ് അസോസിയേറ്റ് വിത്ത് ഇലക്ട്രോൺ വിത്ത് നിമിയോൺസ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് ഡിഫറെന്റ് വി ഇൻട്രൊഡ്യൂസ് ടു ലെപ്റ്റോൺ നമ്പർ എന്തൊക്കെയാ രണ്ട് ലെപ്റ്റോൺ നമ്പർ ഉണ്ട് ലെപ്റ്റോൺ നമ്പർ ഡ്യൂ ടു ദി ഇലക്ട്രോൺ ആൻഡ് എന്താണ് ലെപ്റ്റോൺ നമ്പർ വിത്ത് മ്യൂയോൺസ് ഇപ്പൊ ഇലക്ട്രോൺ വെച്ചിട്ട് എൽ ഇ എന്ന് നമ്മൾ കാണിക്കാറുണ്ട് മ്യൂയോൺ വെച്ച് നമ്മൾ എൽ ബി എന്നും കാണിക്കാറുണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ്ലി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതല്ലെങ്കിൽ ഇലക്ട്രോൺ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ വരുന്നത് മനസ്സിലാവും ബോത്ത് ഓഫ് വിച്ച് മസ്റ്റ് ബി കൺസേർവ് സെപ്പറേറ്റ്ലി രണ്ടുപേരും എന്തായിരിക്കണം മസ്റ്റ് ബി കൺസേർവ് സെപ്പറേറ്റ്ലി ഇൻ എ പാർട്ടിക്കുലർ റിയാക്ഷൻ ആൻഡ് ഡീകേസ് കണ്ടോ ഒരു പാർട്ടിക്കുലർ റിയാക്ഷൻ വരുമ്പോൾ ലെപ്റ്റോൺ നമ്പർ ഡ്യൂ ടു ദി ഇലക്ട്രോൺ ആൻഡ് ലെപ്റ്റോൺ നമ്പർ ഡ്യൂ ടു ദി മ്യൂയോൺ മസ്റ്റ് ബി കൺസേർവ് അതാണ് പറയുന്നത് ഓക്കെ അപ്പോ ഇത് രണ്ടും കൺസേർവ്ഡ് ആണെങ്കിൽ ആ റിയാക്ഷൻ നടക്കുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ദെൻ ദ നമ്പർ എൽ ഇ ഇസ് ഈക്വൽ ടു വൺ ഇസ് അസൈൻ ടു ദ ഇലക്ട്രോൺ ആൻഡ് ഇ ന്യൂട്രിനോ ആൻഡ് എൽ ഇ ഇസ് ഈക്വൽ ടു മൈനസ് വൺ ടു ദിയർ ആന്റി പാർട്ടിക്കിൾ അപ്പോൾ എൽ ഇ ഈക്വൽ ടു വൺ ആർക്കാണ് ഇലക്ട്രോണിനും അതുപോലെ തന്നെ അതിന്റെ ഇ ന്യൂട്രിനോയ്ക്കും കൊടുക്കും അതിന്റെ ആന്റി പാർട്ടിക്കിൾ നമ്മൾ മൈനസ് വൺ കൊടുക്കും ബാക്കി എല്ലാത്തിനും നമ്മൾ സീറോ ആണ് കൊടുക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ മ്യൂണിന്റെ കേസ് നമുക്ക് പറയാൻ പറ്റുന്നത് എൽ മ്യൂ ഇസ് ഈക്വൽ ടു വൺ ഇസ് അസൈൻ ടു ദ മ്യൂൺ ആൻഡ് മ്യൂ ന്യൂട്രിനോ കണ്ടോ രണ്ടു പേർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അസൈൻ ചെയ്യുന്നുണ്ട് അതിന്റെ ആന്റി പാർട്ടിക്കിൾ നമ്മൾ മൈനസ് വണ്ണും അസൈൻ ചെയ്യുന്നു ഓൾ അതർ പാർട്ടിക്കിൾ എൽ മ്യൂ ഇസ് ഈക്വൽ ടു സീറോ എൻ എക്സാമ്പിൾ ഓഫ് പാർട്ടിക്കിൾ നമ്പർ കൺസർവേഷൻ ഇസ് ദ ഡികെ ഓഫ് ന്യൂട്രോൺ അത് നമ്മൾ ഇനി ഇതാ പറയുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ സ്ലൈഡിൽ ന്യൂട്രോണിന് പ്രോട്ടോൺ ആയിട്ട് മാറാം എന്ന് നമ്മൾ പറയുന്നുണ്ട് അത് ശ്രദ്ധിക്കാം ഇപ്പൊ ന്യൂട്രോൺ ഡികേസ് ടു പ്രോട്ടോൺ ഇലക്ട്രോൺ ആൻഡ് എന്താ പറയുന്നത് ഇലക്ട്രോൺ ന്യൂട്രിനോ അല്ലെ അപ്പൊ അതിന്റെ ബേരിയോൺ നമ്പർ കൺസർവേഷൻ എടുത്തു കഴിഞ്ഞാൽ ന്യൂട്രോണിന്റെ ബേരിയോൺ നമ്പർ പ്ലസ് വൺ ആണ് പ്രോട്ടോണിന്റെ പ്ലസ് വൺ ആണ് ഇത് രണ്ടും ബേരിയോൺ അല്ല അപ്പൊ നമ്മൾ ഇത് കൺസേർവ്ഡ് ആണ് ലെഫ്റ്റ് സൈഡ് വൺ വരുന്നുണ്ട് റൈറ്റ് സൈഡിൽ എന്ത് വരുന്നുണ്ട് വൺ വരുന്നുണ്ട് അപ്പൊ ബേരിയോൺ നമ്പർ കൺസേർവ്ഡ് ആയി ഇത് മാത്രം കൺസേർവ്ഡ് ആയാൽ പോരാ മറ്റേതും നമ്മൾ എടുക്കണം അപ്പോൾ അത് എടുക്കുമ്പോൾ നോക്കൂ ലെപ്റ്റോൺ ഇലക്ട്രോണിന്റെ കേസ് അല്ലേ ഇവിടെ വരുന്നത് ലെപ്റ്റോൺ ഇത് ഇതിന്റെ വാല്യൂ സീറോയാണ് പ്രോട്ടോണിന്റെ വാല്യൂ സീറോയാണ് ഇലക്ട്രോണിന്റെ വാല്യൂ പ്ലസ് വൺ ആണ് അതിന്റെ ആന്റി ന്യൂട്രിനോ ആണ് അങ്ങനെ വരുമ്പോൾ അതിന്റെ വാല്യൂ എന്താണ് മൈനസ് വൺ ആണ് അപ്പൊ ഇതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്തായിട്ട് മാറുന്നു സീറോ ആയിട്ട് മാറുന്നു അങ്ങനെ വരുമ്പോൾ ഇതും എന്തായിരിക്കും കൺസേർവ്ഡ് ആയിരിക്കും മനസ്സിലായല്ലോ അപ്പോ ബേരിയോൺ നമ്പറും അതുപോലെ തന്നെ ലെപ്റ്റോൺ നമ്പറും ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരം എന്താണ് മ്യൂയോൺ ലെപ്റ്റോണും കൺസേർവ്ഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ മ്യൂയോൺസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ലെഫ്റ്റ് സൈഡ് മ്യൂയോൺ സീറോ ആയിരിക്കും റൈറ്റ് സൈഡ് മ്യൂയോണും എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പൊ അത് ഓൾറെഡി കൺസേർവ്ഡ് ആണ് അതുകൊണ്ടാണ് അത് അവിടെ എടുത്ത് പറയാത്തത് ഓക്കെ അടുത്തത് ദിസ് ഇസ് ദ ഓൺലി വേ ഇൻ വിച്ച് എ ന്യൂട്രോൺ ക്യാൻ ഡീകേ കണ്ടോ ഇങ്ങനെ മാത്രമേ ന്യൂട്രോണിന് ഡീകേ ചെയ്യാൻ പറ്റൂ ആൻഡ് സ്റ്റിൽ കൺസേർവ് ബോത്ത് എനർജി ആൻഡ് ബേരിയോൺ നമ്പർ ഓക്കെ സിമിലർലി പയോൺ ഡീകേ ഇല്ലസ്ട്രേറ്റ് ദ കൺസർവേഷൻ ഓഫ് എൽ മ്യൂ കണ്ടോ അതെങ്ങനെ നോക്കുക പൈ നെഗറ്റീവ് ഇസ് ഈക്വൽ ടു മ്യൂ മൈനസ് പ്ലസ് ആന്റി ന്യൂട്രിനോ ഓഫ് മ്യൂ അപ്പൊ ഇതിന്റെ ലെപ്റ്റോൺ നമ്പർ സീറോ ആണ് ഇതിന്റെ ലെപ്റ്റോൺ നമ്പർ പ്ലസ് വൺ ആണ് ഇതിന്റെ ലെപ്റ്റോൺ നമ്പർ മൈനസ് വൺ ആണ് ഇത് നോക്കുമ്പോൾ എന്ത് വന്നു സീറോ വന്നു അപ്പൊ ഇത് കൺസേർവ്ഡ് ആണ് ബാക്കി ഈ പറയുന്ന കേസിന് ഇവിടെ വാലിഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ നമുക്കിവിടെ പോസിബിൾ ആണെന്ന് പറയാം അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലെപ്റ്റോൺ നമ്പറും അതുപോലെ തന്നെ ബേരിയോൺ നമ്പേഴ്സും വെച്ചിട്ട് നമ്മൾ കൺസർവേഷൻ തിയറം പറയുന്നത് ഓക്കെ അടുത്തത് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സ്ട്രേഞ്ചറസ് നമ്പർ എന്ന് പറയുന്നത് ദ പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രേഞ്ചറസ് നമ്പർ ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്
നമ്മൾ പറയുന്ന പ്രോപ്പർട്ടീസ് ഓഫ് കെ മീസോൺ ആൻഡ് ഹൈപെറോൺസ് അപ്പിയേർഡ് ഫസ്റ്റ് ഇൻസ്റ്റൻസ് ടു ബി പാരഡോക്സിയൽ ഇൻ ദാറ്റ് ഡേ വേർ പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈ എനർജി റിയാക്ഷൻസ് ബട്ട് ഓൾവേസ് ഇൻ പെയർസ് ഇഫ് വൺ പാർട്ടിക്കിൾ ഓഫ് സം കൈൻഡ് ഇസ് പ്രൊഡ്യൂസ്ഡ് ദെൻ സൈമൾട്ടേനിയസ്ലി അനദർ ഡിഫറെന്റ് പാർട്ടിക്കിൾ ഇസ് ഓൾസോ എമിറ്റേഴ്സ് അപ്പൊ ഇതാണ് അവിടെ കണ്ടത് കെ മീസോൺസും അതുപോലെ തന്നെ ഹൈപെറോൺസിന്റെയും കേസിൽ എപ്പോഴും അതൊരു പെയർ പ്രൊഡക്ഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് ഒരു പാർട്ടിക്കിൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റേ പാർട്ടിക്കിൾ എന്ത് ചെയ്യും എമിറ്റ് ചെയ്ത് പോയിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ദിസ് ടേം ആസ് ദ അസോസിയേറ്റഡ് പ്രൊഡക്ഷൻ ഓഫ് കയോൺസ് ആൻഡ് ഹൈപെറോൺസ് വിച്ച് ആർ നോൺ ആസ് സ്ട്രേഞ്ച് പാർട്ടിക്കിൾ കണ്ടോ അപ്പൊ ഈ പയോൺസിനെയും അതുപോലെ തന്നെ ഹൈപെറോൺസിനെയും നമ്മൾ വിളിക്കുന്ന എന്താണ് സ്ട്രേഞ്ച് പാർട്ടിക്കിൾസ് എന്നാണ് നമ്മൾ വിളിക്കുക അത് താഴെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ശ്രദ്ധിച്ചാൽ മതി സോ ഫർദർ മോർ ആസ് ദേ വർ പ്രൊഡ്യൂസ്ഡ് ഇൻ സ്ട്രോങ് ഇന്ററാക്ഷൻ അത് എവിടെയാണ് ഉണ്ടാവുന്നത് strong interaction one should expect them to decay also through strong interaction in a very short time but it is not observed appo idu undavunnathu strong interaction vadi aanundengilum nammal expect cheynathu decay cheyunnathu strong interaction vadi aanundana nammal expect cheyendathu pakshe endha sambhavikkunne adu strong reaction vadi alla pagaram adu weak interaction vadi aanu decay cheythu varunathu Because of this strange behavior, they were called strange particles. But it is very important to know why K-mesons and hyperons are known as strange particles. This, But their production is a typical strong interaction, such as pi-mesonum, hyperonsum, K-mesonsum. ഇനി ഇതിന് ഡികേ ചെയ്ത് കഴിയുമ്പോൾ ഇത് വീണ്ടും തിരിച്ച് അതേ പരുവത്തിൽ തന്നെ ഇത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് രണ്ട് ന്യൂട്രലൈസ് ചെയ്ത് പോയി ഫൈവ് പിയും അതുപോലെ തന്നെ ഫൈവ് ത്രൂ വീക്ക് ഇന്ററാക്ഷൻ അത് എന്ത് വഴിയാണ് വീക്ക് ഇന്ററാക്ഷൻ വഴിയാണ് അപ്പോൾ ഇത് നമ്മൾ ഇനി റെപ്രസെന്റ് ചെയ്യേണ്ടതായിട്ട് വരും ദിസ് ആൻഡ് അതർ കൺസിഡറേഷൻ ലെഡ് ടു ദ നോഷൻ ഓഫ് സ്ട്രേഞ്ചറസ് നമ്പർ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എസ് ഇസ് ഈക്വൽ ടു സ്ട്രേഞ്ചനസ് നമ്പർ എന്ന് പറയുന്ന പുതിയൊരു ക്വാണ്ടം നമ്പർ കൂടി നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ് സോ എസ് ഇസ് ഈക്വൽ ടു സീറോ ഫോർ ന്യൂക്ലിയോൺസ് Nucleons means the particle which are present inside the nucleus. Appo adarekeyana inside the nucleus arekeyunda neutrons and protons undu. Proton ullile neutron ullile endakke undu nammal padichana adella illa nammal s is equal to 0 kodu. Adhe samayam s is not equal to 0 for kyons and hyperons. Appo ee rendu perku namukku endella s is equal to s is not equal to 0 aanu. ഇതിന്റെ ടേബിള് കൃത്യം ഇതിനു മുമ്പത്തെ ക്ലാസ്സിലെ ടേബിളിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഒപ്പം തന്നെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മുമ്പ് ക്ലാസ് ടേബിളിൽ ഈ ടേബിൾ കിടപ്പുണ്ട് ഒന്ന് വെരിഫൈ ചെയ്ത് വെച്ചേക്കുക എവിടെയാണ് എന്നുള്ളത് സോ ദാറ്റ് യു ക്യാൻ ഐഡന്റിഫൈ വെയർ ദ കയോൺസ് ആൻഡ് ഹൈപെറോൺസ് ആർ പ്രസന്റ് സോ ഇറ്റ് ഇസ് ഫൗണ്ട് ദാറ്റ് എസ് ഇസ് കൺസേർവ്ഡ് ഫോർ ഓൾ ദ പ്രോസസ് മീഡിയേറ്റഡ് ബൈ ദ സ്ട്രോങ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻ കണ്ടോ അത് ഒരു സ്ട്രോങ് ഇന്ററാക്ഷൻ ആണോ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആണെങ്കിലും സ്ട്രേഞ്ചേഴ്സ് നമ്പർ എന്താണ് കൺസേർവ്ഡ് ആണ് അപ്പൊ ആ ഒരു പോയിന്റിൽ സ്ട്രേഞ്ചേഴ്സ് നമ്പർ നമ്മൾ പഠിക്കണം So kyons and hyperons which have s is not equal to 0 are created in high energy collisions that involve strong interaction. Their multiple appearance results from the necessary to conserve s. An example of proton proton collision. ഒരു example ഇവിടെ തന്നേക്കാണ് ഇതിന്റെ സ്ട്രേഞ്ചറസ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പ്രോട്ടോണിന്റെ ന്യൂക്ലിയോൺസിന്റെ വാല്യൂ സീറോ ആയിട്ടല്ല നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പൊ പ്രോട്ടോണിന്റെ വാല്യൂ സീറോ ആണ് ഇതും സീറോ ആണ് ഇതും സീറോ ആണ് ഇത് രണ്ടും നമ്മൾ നോക്കി കഴിയുമ്പോൾ എന്താ പറയുന്നത് സീറോ ആയിട്ട് വരും സോ ദാറ്റ് ഇറ്റ് ഈസ് കൺസേർവ്ഡ് അപ്പോ ഇഫ് ഇറ്റ് ഈസ് എ സ്ട്രോങ് ഓർ ന്യൂക്ലിയോ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻ യു ഹാവ് ടു കൺസിഡർ സ്ട്രെയിൻ നമ്പർ ഓൾസോ സോ ഓൺ ദി അതർ ഹാൻഡ് എസ് ക്യാൻ ചേഞ്ച് ഇൻ ആൻ ഇവന്റ് ഗവേൺഡ് ബൈ ദ വീക്ക് ഇന്ററാക്ഷൻ ദ ഡികേ ഓഫ് കയോൺസ് ആൻഡ് ഹൈപെറോൺസ് പ്രോസീഡ് ബൈ എ വീക്ക് ഇന്ററാക്ഷൻ അക്കോർഡിംഗ്ലി ആർ എക്സ്ട്രീംലി സ്ലോ ഈവൺ ദ വീക്ക് ഇന്ററാക്ഷൻ ഹൗഎവർ ഇസ് unable to permit s to change more than plus or minus 1 in a decay appo adu manasilakka ennalladhu mathram namukku parayanullo samayam ee oru bhagam namukku clear aanu okay so idaanu strangeness number ne kurichu parayanullathu appo idu ippo patranai aadyathe rendanna spin aayi charge aayi baryon number aayi lepton number aayi strangeness number aayi anjanai namukku padikkunnu ini aaramathathu parayunnathu is called hypercharge A quantity called hypercharge is conserved in strong interaction. Strong interaction le maatrame nammal hypercharge ne kurichu parayunnullu. And what is hypercharge? Is equal to the sum of strangeness and baryon number. Y is equal to namukku endu parayam S plus B ennu nokkuvaanengil. Adinte oru table ivide kadathundu nu manasilakkuva.
ഇലക്ട്രോൺസ് ഇൻ്റെ ഉണ്ടോ സ്പിന്ന് ബേരിയോൺ ലെപ്ട്രോൺ. അപ്പൊ ഈ ടേബിൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ലെപ്ട്രോണിന്റെയും മീസോണിന്റെയും ബേരിയോണിന്റെയും ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും ഈ ടേബിൾ ഒന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ലോ കൺസർവേഷൻ ഓഫ് ലോ കൺസർവേഷൻ ഓഫ് എലമെന്ററി പാർട്ടിക്കിൾസ് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. മിക്കവാറും പ്രോബ്ലം സെഷനിലൊക്കെ ഈ ഭാഗത്തു നിന്ന് ചോദിക്കാവുന്ന ഒരു പ്രോബ്ലമാണ്, ഒരു റിയാക്ഷൻ നിന്നിട്ട് അത് കൺസേർവ്ഡ് ആണോ അല്ലെങ്കിൽ ആ റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. ഈ ഒരു ഐഡിയ വെച്ച് നമുക്ക് അത് പെട്ടെന്ന് തന്നെ വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഈ അഞ്ച് സാധനങ്ങളും ഇതിപ്പോ ആറാമത്തെയാണ് ഹൈപ്പർ ചാർജ് നമ്മൾ ഈ കോണ്ടാക്ട്സിൽ വെച്ചിട്ട് വെരിഫൈ ചെയ്യാനുള്ള ശ്രമം നടത്തുക. അപ്പൊ അങ്ങനെ വെരിഫൈ ചെയ്ത് എല്ലാ ലോയും ഒബേഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റാം, എന്ത് പറയാം, ഈ റിയാക്ഷൻ നടക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ ലാസ്റ്റ് നമ്മൾ പോയിന്റ് ചെയ്യുന്നതാണ് ഐസോസ്പിൻ ആൻഡ് ഐസോസ്പിൻ കോണ്ടക്ട് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും നമ്മൾ ആസ് ഫാർ ആസ് ദ സ്ട്രോങ് ഇന്ററാക്ഷൻസ് ആർ കൺസേർൻഡ് ദ ന്യൂട്രോൺ ആൻഡ് ദ പ്രോട്ടോൺ ആർ ദ ടു സ്റ്റേറ്റ്സ് ഓഫ് ഈക്വൽ മാസ് ഓഫ് ന്യൂക്ലിയോൺ ഡബ്ലറ്റ്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ പാർട്ടിക്കിൾ ഒക്കർ ഇൻ മൾട്ടിപ്ലറ്റ്. എന്തൊക്കെയാണ്, ഈറ്റ സീറോ ഒമേഗ ഇങ്ങനെയാണ് വരുന്നത്, ഡബ്ലറ്റ് ആയിട്ട് വരുന്നത് പി എം എന്നും ട്രിപ്ലറ്റ് ആയിട്ട് വരുന്നത് കണ്ടോ. ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്ന പാർട്ടിക്കിൾ ഉണ്ടാവാം, ഡബ്ലറ്റ് ആയിട്ട് നിൽക്കുന്ന പാർട്ടിക്കിൾ ആണ്, ട്രിപ്ലറ്റ് ആയിട്ട്. So it is natural to think of the members of the multiple is representing different charge states of a single fundamental entity. Appa adu represent cheyan vendi appa ee parayna doublet aano allengi triplet aano singlet aano ennalo represent cheyan vendi nammal upayogikkuna oru quantum number aanu isospin quantum number. Appa adu engane kandupidikka, it has proved useful to categorize each multiplet according to the number of charges states it exhibit as a number I such that മൾട്ടിപ്ലിസിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഇസ് ഗിവൺ ബൈ എന്താണ് ടു ഐ പ്ലസ് വൺ. കണ്ടോ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഏതാണ് മൾട്ടിപ്ലിസിറ്റി, സിംഗിളറ്റ് ആണോ അല്ലെങ്കിൽ ഡബ്ലറ്റ് ആണോ അല്ലെങ്കിൽ ട്രിപ്ലറ്റ് ആണോ എന്ന് നമുക്ക് ഇത് നോക്കി നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. സോ ദസ് ദ ന്യൂക്ലിയോൺ മൾട്ടിപ്ലൈറ്റ് ഇസ് അസൈൻഡ്, ന്യൂക്ലിയറിന്റെ ഉള്ളിലുള്ള അതിന് മൾട്ടിപ്ലൈറ്റ് ഐ ഇവിടെ വാല്യൂ എത്രയായിരിക്കും, വൺ ബൈ ടു ആയിരിക്കും. അങ്ങനെ രണ്ട് സ്റ്റേറ്റ് അവൈലബിൾ ആണ്. ആൻഡ് ന്യൂട്രോൺ ആൻഡ് ദ പ്രോട്ടോൺ, ദ പയോൺസ് മൾട്ടിപ്ലൈ പയോൺസിന്റെ മൾട്ടിപ്ലൈറ്റ് ഐ ഇസ് ഈക്വൾ ടു വൺ ആണ്, അതോടെ സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ ത്രീ എന്ന് കിട്ടും, അത് വരുമ്പോൾ പൈ പ്ലസ് പൈ സീറോ പൈ മൈനസ് എന്ന് കിട്ടും. മനസ്സിലായല്ലോ. സോ ഇങ്ങനെ നമുക്കത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ഐസോസ്പിൻ ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ എ വെക്ടർ ഐ ഇൻ ഐസോസ്പിൻ സ്പേസ് ഹൂസ് കമ്പോണന്റ് ഇൻ എനി സ്പെസിഫൈഡ് ഡയറക്ഷൻ ഇസ് ഗവേൺഡ് ബൈ ക്വാണ്ടം നമ്പർ കസ്റ്റമൈസ്ഡ് ഡിനോട്ടഡ് ആസ് ഐ ത്രീ. അങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ദ പോസിബിൾ വാല്യൂസ് ഓഫ് ഐ ത്രീ ആർ റെസ്ട്രിക്റ്റഡ് ടു ഐ ഐ മൈനസ് വൺ ഐ മൈനസ് ടു അക്സെപ്റ്റർ അപ് ടു സീറോ. ഇതിങ്ങനെ മൈനസ് ഐ വരെ, അതായത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആകും ഒരു സ്റ്റൈലാണ് വരിക. ഹെൻസ് ഐ ത്രീ ഇസ് ഹാഫ് ഇൻഡിജർ, ഹാഫ് ഇൻ്റഗ്രൽ ആണ്. ഇഫ് ഐ ഇസ് ഹാഫ് ഇൻ്റഗ്രൽ ആൻഡ് ഇൻ്റഗ്രൽ ഓർ സീറോ ഇഫ് ഐ ഇസ് ഇൻ്റഗ്രൽ. ഇപ്പം എന്താ പറയുന്നത്, ഹെൻസ് ഐ ത്രീ ഇസ് ഹാഫ് ഇൻ്റഗ്രൽ ഇഫ് ഐ ഇസ് ഹാഫ് ഇൻ്റഗ്രൽ, ഐയും ഹാഫ് ഇൻ്റഗ്രൽ ആണ്, ആൻഡ് ഇൻ്റഗ്രൽ ഓർ സീറോ ഇഫ് ഐ ഇസ് ഇൻ്റഗ്രൽ. അപ്പോൾ ഐ ഇൻ്റഗ്രൽ ആണെന്നുണ്ടെങ്കിൽ എന്താവാം, ഹാഫ് ഇൻ്റഗ്രൽ ആവാം, ഇൻ്റഗ്രൽ ആവാം, സീറോ ആവാം, ഏത് ഐ ത്രീ. മനസ്സിലായത്? ഫോർ ന്യൂക്ലിയോൺ ഐ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു, ഐ ത്രീ ഇസ് ഈക്വൽ ടു വൺ ബൈ ത്രീ, വൺ ബൈ ടു കറസ്പോണ്ടിങ് ടു ദ പ്രോട്ടോൺ, ഐ ത്രീ ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു ഫോർ ദ ന്യൂട്രോൺ. സിമിലർലി ഫോർ ദ പയൺ ട്രിപ്ലറ്റ് ഐ ഇസ് ഈക്വൽ ടു വൺ, ഗിവിംഗ് ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കാന്നുള്ളതുള്ളൂ. സോ ദ ചാർജ് ഓഫ് ദ മിസോൺ ഓർ ദ ബേരിയോൺ ഇസ് റിലേറ്റഡ് ടു ബേരിയോൺ നമ്പർ, സ്ട്രേഞ്ചേഴ്സ് നമ്പർ ആൻഡ് ദ കമ്പോണന്റ് ഓഫ് ഹിസ്. ഫോർമുല, ഈ ഫോർമുല പഠിക്കുക, പ്രോബ്ലത്തിന് നമുക്ക് ആവശ്യമുണ്ട്. ദ ചാർജ് ഓഫ് ദ മിസോൺ, പിന്നെന്താണ്, ബാരിയോൺ ഇസ് റിലേറ്റഡ് ടു ഇറ്റ്സ് ബേരിയോൺ നമ്പർ ബി, ഇസ് സ്ട്രേഞ്ചനസ് നമ്പർ എസ് ആൻഡ് കമ്പോണൻറ് ഐ ത്രീ ഓഫ് ഇസ് ഐസോസ്പിൻ ബൈ ദ ഫോർമുല. എന്ത് പറയാൻ പറ്റും, ക്യൂ ഈക്വൽ ടു ഇ ഇൻറ്റു ഐ ത്രീ പ്ലസ് ബി എസ് ബൈ ടു, അല്ലെങ്കിൽ ബി എസ് പ്ലസ് വൈ എന്ന് നമുക്ക് ഹൈപ്പർ സ്പിൻ എന്ന് വിളിക്കാം, അങ്ങനെ വൈ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ എലമെൻ്ററി പാർട്ടിക്കുള്ള ടോട്ടൽ ചാർജ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ആണ്. അപ്പോൾ നമുക്ക് ഏഴ് ലോ ഓഫ് കൺസർവേഷൻ ആണ് നമുക്ക് ഇവിടെ എലമെൻ്ററി പാർട്ടിക്കിളിൻ്റെ കേസിൽ നമുക്ക് വെരിഫൈ ചെയ്യാനുള്ളത്. അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് വരുന്ന സെഷൻസിൽ കൃത്യമായിട്ട് പഠിക്കാം. ഇനി ഒരു ഭാഗത്ത് പറയാനുള്ളത് നമുക്ക് പ്രത്യേകിച്ച് സിമ്മട്രി ഓപ്പറേഷനെ കുറിച്ച് പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നിങ്ങൾക്ക് ഇത്രയും മതി. താങ്ക് യു.